അങ്ങനെ ഹീറോ ഇന്ത്യൻ കോണ്ടിനെന്റൽ കപ്പിന്റെ ആദ്യ മത്സരത്തിൽ മംഗോളിയക്കെതിരെ ഇന്ത്യൻ ടീമിന് തകർപ്പൻ വിജയം. എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഇന്ത്യൻ ടീം വിജയിച്ചത്. പടച്ചോന്റെ നമ്പർ എന്നറിയപ്പെടുന്ന 10 നമ്പർ ജേഴ്സി അണിഞ്ഞ സഹൽ അബ്ദുൾ സമദ് മത്സരത്തിന്റെ 80th സെക്കൻഡിൽ തന്നെ ഗോൾ നേടുകയായിരുന്നു. കോച്ചിഗോസ്റ്റി മാച്ചിന്റെ കീയിൽ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഗോളായി മാറിയിരിക്കുകയാണ് സഹൽ അബ്ദുൾ സമദിന്റെ ഈ ഒരു ഗോള്. വെറും 80 സെക്കൻഡ് മാത്രമേ എടുത്തുള്ളൂ ഗോൾ നേടുവാൻ വേണ്ടി. അതുപോലെ രണ്ടാമത്തെ ഗോൾ നേടിയത് ചാങ് തേ ആണ്. എന്തായാലും മികച്ചൊരു തുടക്കം തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. സോ വീണ്ടും അത് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. അവസാന 8 മത്സരത്തിൽ നിന്ന് സഹലാകട്ടെ 3 ഗോളുകളാണ് നാഷണൽ ടീമിന് വേണ്ടി നേടിയിട്ടുള്ളത്. ഇനി ആകാശ് മിശ്രയുടെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ താരത്തെ നോക്കുന്നത് മുംബൈ സിറ്റി എഫ് സി ആണ്. സോ മുംബൈ സിറ്റി എഫ് സി താരവുമായിട്ട് അഗ്രിമെന്റിൽ എത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അതിനു പുറമെ ഒരു ട്രാൻസ്ഫർ ഫീ പേ ചെയ്യാനും അതിനു പുറമെ വിഘ്നേഷ് ദക്ഷിണമൂർത്തിയെ നൽകുവാനും അവർ തയ്യാറാണ്. സോ ഇന്നലെ മുതൽ ബ്ലാസ്റ്റേഴ്സ് നോക്കുന്ന ഒരു വിദേശ താരത്തിന്റെ റൂമറൊക്കെ പുറത്തു വരുന്നുണ്ട്. മറ്റാരുമല്ല ഡീഗോ ഗോൺസാ എന്ന ഡിഫൻഡർ താരത്തെ പറ്റിയാണ് റൂമേഴ്സ് പുറത്തു വരുന്നത്. ഏഞ്ചൽ ഗാർസിയയുടെ റിപ്പോർട്ടുകൾ പ്രകാരമാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ഡിഫൻഡർ താരവുമായി ടോക്സിൽ എന്നുള്ള റൂമർ പുറത്തു വന്നത്. ഈ ഒരു താരത്തെ പറ്റി പറയുകയാണെങ്കിൽ മലാഗ, സെവിയ, അതുപോലെ തന്നെ എൽചെ തുടങ്ങിയ പല ക്ലബുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. ഏകദേശം 12 കോടി രൂപയ്ക്ക് അടുത്ത് മാർക്കറ്റ് വാല്യൂ വരുന്ന ഈ ഒരു സെന്റർ ബാക്ക് താരം ഇതിനു മുന്നേ സ്പെയിൻ്റെ U21 ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനെ വെറും ഒരു റൂമറായിട്ട് മാത്രം ഇപ്പോൾ കണ്ടാൽ മതി. അതുപോലെ ഏഞ്ചൽ ഗാർസിയയുടെ മറ്റൊരു റിപ്പോർട്ടിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് റൂബൻ മെസ എന്ന താരവുമായി ടോക്സിലാണെന്ന് പറയുന്നുണ്ട്. സോ റൂബൻ മെസ ഒരു സ്പാനിഷ് താരമാണ്. നിലവിൽ ഇതും ഒരു റൂമറായി മാത്രം കണ്ടാൽ മതി. സോ റൂമേഴ്സൊക്കെ റൂമേഴ്സ് ആയിട്ട് മാത്രം കാണുക. അധികം ഹൈപ്പൊന്നും ഇടാൻ നിൽക്കണ്ട. അത്ര പറയാനുള്ളൂ. ബൈ.